ഹായ് ഫ്രണ്ട്സ്, ഫേവറിറ്റ് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തണം. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് KSRTC സ്റ്റാൻഡിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 850 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെൻറ് സ്ഥലത്താണ്. കാറും ബൈക്കും പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഫ്രണ്ടിലായിട്ടുണ്ട്. ഒരു 2 BHK പ്രോപ്പർട്ടിയാണ് ഇത്. 2 ബെഡ്റൂമിൽ 1 മാത്രമാണ് ബാത്ത് അറ്റാച്ച്ഡ്, 1 അടുക്കളയുടെ അടുത്ത് കോമണായി നൽകിയിരിക്കുകയാണ്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചതിന് തന്നെ ഒരു വിശാലമായ ഹോള് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് റാക്ക് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അലുമിനിയം വർക്ക് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. TV ഏരിയയിലേക്കുള്ള പോയിൻ്റ്സ് എല്ലാം സെപ്പറേറ്റായി കൊടുത്തിട്ടുണ്ട്. ഹോളിൽ നിന്നും നമ്മൾ നേരെ ഒരു കിച്ചണിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത്. ഒട്ടും തന്നെ സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിലാണ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത്. നമ്മൾ പാർട്ടീഷൻ ചെയ്ത ബീമിൻ്റെ സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഏരിയ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വീട് അത്യാവശ്യം മനോഹരമായി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടൈൽസ് കാര്യങ്ങളെല്ലാം പുതിയതാണ്. കിച്ചണിൽ കിച്ചൺ സ്ലാബും സ്റ്റോറേജ് സ്പേസും എല്ലാം ടൈൽസ് കാര്യങ്ങളിട്ടിട്ടുണ്ട്. പില്ലർ കിച്ചൺ മാത്രം നമ്മൾ അഡീഷണലായി ചെയ്താൽ മതി. ഈ കിച്ചൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത്. കോമൺ ബാത്റൂമാണ്. നമുക്ക് പുറത്തുനിന്നും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. കാരണം കിച്ചൻ്റെ സൈഡിലായിട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കടക്കാവുന്നതാണ്. കിച്ചണിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് മുഴുവനായി ഷീറ്റ് നൽകിയിട്ടുണ്ട്. അത് കാരണം തന്നെ മഴ കാര്യങ്ങളൊന്നും താഴേക്ക് തട്ടില്ല. നമുക്കിനി വേണമെങ്കിൽ ഡ്രസ്സുകളെല്ലാം ഡ്രൈ ആവാൻ വേണ്ടി അവിടെ ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 1 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ആ റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ ബെഡ്റൂമും 10x10 സൈസുകളാണ് ഉള്ളത്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് ഉള്ളത്. ഈ ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിലെ 2ാമത്തെ ബെഡ്റൂം. ഇതും 10x10 സൈസ് തന്നെയാണ് ഉള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടതിന് ശേഷം ഒരു അലമാര കാര്യങ്ങളെല്ലാം വയ്ക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും കൊണ്ടും ഉത്തമമായ വീട് തന്നെയാണ് ഇത്. മെയിൻ റോഡിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഈ വീടുള്ളത്. KSRTC സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ടൗണിലേക്കായാലും 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാ ഷോപ്പുകളും ഡ്രസ്സിംഗ് ഉപകരണങ്ങളും എല്ലാം നമുക്ക് അടുത്ത് തന്നെ ലഭിക്കുന്നതാണ്. സുലഭമായി കിട്ടുന്നതാണ് എല്ലാ സാധനങ്ങളും. ഇൻകം സോഴ്സായിട്ടുകൂടി നമുക്ക് ഈ വീടിനെ കാണാവുന്നതാണ്. ഇതിന് മുൻപേ ഈ വീട് റെൻറ്റിന് കൊടുത്തിരുന്നതായിരുന്നു. 10,000 രൂപ റെൻറ്റ് വെച്ചിട്ടായിരുന്നു ഈ വീടിന് കിട്ടിക്കൊണ്ടിരുന്നത്. മെയിൻ റോട്ടിൽ തന്നെ ആയത് കാരണം കൊണ്ട് തന്നെ റെൻറ്റിന് എളുപ്പം പോകുന്നതുമാണ്. മുകളിലേക്ക് ടെറസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഷീറ്റ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം നമ്മൾ അഡീഷണലായി ചെയ്യേണ്ടതാണ്. ഈ വീടിന് ഏകദേശം ഒരു 10 കൊല്ലം പഴക്കമുണ്ടെങ്കിൽ കൂടി തന്നെ വളരെ മനോഹരമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ കാലപ്പഴക്കമൊന്നും നമുക്കറിയുന്നില്ല. കാരണം ഒരു വിള്ളലോ കാര്യങ്ങളൊന്നും ഈ വീടിനുള്ളതല്ല. വീടിൻ്റെ പരിസരത്തടുത്തെല്ലാമായും വളരെ മനോഹരമായ വീടുകളുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും തന്നെ അടുത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് വരെ താങ്ക്സ് ഫ്രം ഫേവറിറ്റ് ഹോംസ്.